കർണാടകയിലെ കൂർഗ് ജില്ലയിലുള്ള ബൈലക്കുപ്പയിലാണ് ഈ ടിബറ്റൻ ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. കൂർഗിലെ മടിക്കേരിയിൽ നിന്നും ഏകദേശം 34 കിലോമീറ്ററും മൈസൂരിൽ നിന്ന് 89 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ളത്. 1963 നിർമ്മാണം ആരംഭിച്ച് 1999 ഈ ബുദ്ധമത ക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകാൻ തുടങ്ങിയത്. ഇവിടുത്തെ പ്രധാന ആകർഷണമായി പറയുന്നത് പത്മസംഭവൻ, ശ്രീബുദ്ധൻ, അമിതേഷ് എന്നീ ബുദ്ധ സന്യാസിമാരുടെ 40 അടിയോളം വരുന്ന വലിയ പ്രതിമകളാണ്. ഇവയെല്ലാം തന്നെ തീർത്തിട്ടുള്ളത് നല്ല തനി തങ്കത്തിൽ തന്നെയാണ്. നമ്മൾ ഉള്ളിലോട്ട് കയറി വരുമ്പോൾ ആദ്യം കാണാൻ സാധിക്കുക ഈ കാണുന്ന നംഡ്രോളിംഗ് മൊണാസ്ട്രി തന്നെയാണ്. ഇതിനുള്ളിലായിട്ട് എപ്പോഴും ആൾക്കാരെ കടത്തിവിടാറില്ല, ചില വിശേഷ ദിവസങ്ങളിൽ മാത്രമായിരിക്കും അതിന് സാധിക്കുക കേട്ടോ. ടിബറ്റ് ആത്മീയ നേതാവായ ദലൈലാമയുടെ ഒരു വലിയ ചിത്രം നമുക്ക് ഈ മൊണാസ്ട്രിയുടെ മുകളിലായി കാണാൻ സാധിക്കും. ആയിരത്തി തൊള്ളായിരത്തി 1950 ടിബറ്റിൽ നിന്നും ചൈനീസ് പട്ടാളത്തിന്റെ ആക്രമണം മൂലം ബുദ്ധസന്യാസിമാരിൽ പ്രമുഖരിൽ ഒരാളായ പെനോ റിംപോച്ചെയും ഒരു സംഘവും ഇന്ത്യയിലോട്ട് നാടുവിട്ടിരുന്നു. ആദ്യം അവരെത്തിയത് അരുണാചൽ പ്രദേശിലോട്ടായിരുന്നു. 1961 അവർ ചെറിയൊരു സംഘമായി സൗത്ത് ഇന്ത്യയിലേക്ക് തിരിച്ചു. ടിബറ്റിൽ നിന്ന് വീണ്ടും പുതിയ അഭയാർത്ഥികൾ വരുന്നതുകൊണ്ട് അവർക്ക് എല്ലാവർക്കുമായി പുതിയ ഇടങ്ങൾ നൽകണം എന്നുള്ളതുകൊണ്ടാണ് അവർ സൗത്ത് ഇന്ത്യയിലേക്ക് തിരിച്ചത്. അങ്ങനെ 1963 പെനോ റിംപോച്ചെയും സംഘവും കർണാടകയിലെ സർക്കാർ നൽകിയ ബൈലക്കുപ്പയിലെ സ്ഥലത്തെത്തി ഒരു വലിയ ബുദ്ധവിഹാരം പണികഴിപ്പിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടുത്തെ ഗോൾഡൻ ടെമ്പിളിൻ്റെ മുൻവശത്തോട്ടാണ്. ക്ഷേത്ര കവാടങ്ങളിലായി നമുക്ക് നല്ല ഭംഗിയുള്ള ചിത്രപ്പണികൾ കാണാൻ സാധിക്കും. ഇവിടുത്തെ പ്രധാന ആകർഷണമായ സ്വർണ പ്രതിമകൾ സ്ഥിതി ചെയ്യുന്നത് ഈ ഗോൾഡൻ ടെമ്പിളിനുള്ളിലാണ്. പത്മസംഭവൻ, ശ്രീബുദ്ധൻ, അമിതേഷ് എന്നീ ബുദ്ധ സന്യാസിമാരുടെ പ്രതിമകളും ഈ കാണുന്നവയാണ്. ലാമകളും ഗവേഷണ വിദ്യാർത്ഥികളും അടങ്ങുന്ന 5000 ബുദ്ധസന്യാസിമാരാണ് ഇവിടെയുള്ളത്. ഹിമാചലിലെ ധർമ്മശാല കഴിഞ്ഞാൽ ഇന്ത്യയിലെ 2 ബുദ്ധമത കേന്ദ്രം ഈ ഗോൾഡൻ ടെമ്പിളാണ്. നമ്മളങ്ങനെ ഗോൾഡൻ ടെമ്പിളിൻ്റെ പുറത്തോട്ടിറങ്ങി പതുക്കെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ ചെറിയൊരു പ്രെയർ സൗണ്ട് നമ്മൾ കേട്ടത്. നേരെ തൊട്ടടുത്ത് കണ്ട ആ പ്രെയർ ഹാളിലോട്ട് നമ്മളൊന്ന് കയറി ചെന്നു. Thank you.
നംഡ്രോളിംഗ് മൊണാസ്ട്രിക്കും ഗോൾഡൻ ടെമ്പിളിന് ശേഷം നമ്മൾ കയറിയ മറ്റൊരു ചെറിയ ടെമ്പിളാണ് ഈ കാണുന്നത്. ഇവിടുന്ന് പുറത്തോട്ടിറങ്ങി വന്ന സമയത്ത് നമ്മൾ കണ്ട മറ്റൊന്നെന്ന് പറയുന്നത് ഇവരുടെ ഹോളി ബെല്ലാണ്. ഇതിപ്പോൾ വളരെ ഉപയോഗശൂന്യമായിട്ടാണ് കിടക്കുന്നതെങ്കിലും ഇവരിതിനെ കാണുന്നത് ഒരു സേക്രഡ് ബെല്ലായിട്ടാണ്. അതിന് മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ അവരുടെ പ്രേയേഴ്സ് എല്ലാം കൊത്തിവെച്ചിരിക്കുന്നതും കാണാം. കണ്ടോ? പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുക അവരുടെ പ്രെയർ വീൽസ് ആണ് കേട്ടോ. ഈ പ്രെയർ വീൽസിന്റെ മിനിയേച്ചർ വേർഷൻസും നമുക്കിവിടെ ആയിട്ട് വാങ്ങാൻ കിട്ടും. അതിനായിട്ട് ഇവിടെ പല സ്റ്റോളുകളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു നംഡ്രോളിംഗ് മൊണാസ്ട്രിയിലെയും അതുപോലെ ഗോൾഡൻ ടെമ്പിളിലെയും കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മളിടുന്ന എല്ലാ ട്രാവലിംഗ് വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ കർണാടക വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ ബൈ.